നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ തലിന്റെ വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1986ലാണ്. ലെംബിറ്റ്സ് അൻസോബിറ്റ്സ് ഓൾ എന്ന ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. താലാണ് വൈറ്റ് സെൽ കളിക്കുന്നത്. അദ്ദേഹം E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. കരോഖാൻ ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റിനിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഈ പോൺ എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് മാറാം, അല്ലെങ്കിൽ E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് വേരിയേഷൻ കളിക്കാം, അതുമല്ലെങ്കിൽ F3 മൂവ് ചെയ്തുകൊണ്ട് ഫാന്റസി വേരിയേഷനിലേക്ക് മാറാം. ബിഷപ്പ് ഉപയോഗിച്ചോ ക്വീൻ ഉപയോഗിച്ചോ പോണിന് സപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ താലിവിടെ നൈറ്റിനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് പോണിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കരോഖാൻ ഡിഫൻസിന്റെ മോഡേൺ വേരിയേഷനാണ്. ബ്ലാക്ക് ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് പോണിനെട്ടുന്നു, വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ എപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷനിലേക്ക് മാറാം. എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല. ബ്ലാക്ക് ഇവിടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഇത് കരോക്കൻ ഡിഫൻസിന്റെ കാർപോ വേരിയേഷനാണ്. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ താൽ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ G5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഉദ്ദേശം ബ്ലാക്കിന് ശരിക്കും മനസ്സിലായിട്ടില്ല. നൈറ്റ് ഉപയോഗിച്ച് F7 കൺട്രോൾ ചെയ്യാനാണ് വൈറ്റ് ശ്രമിക്കുന്നതെന്നാണ് ബ്ലാക്ക് കരുതുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് വളരെ പെട്ടെന്ന് ആ നൈറ്റിനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H6 മൂവ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിന്റെ അടുത്ത മൂവോടെയാണ് വൈറ്റ് നൈറ്റിനെ G5 കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ബ്ലാക്കിന് മനസ്സിലാകുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നൈറ്റിന്റെ ഒരു അറ്റാക്കാണ്. എന്നാൽ അദ്ദേഹം ആ നൈറ്റിനെ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറല്ല. ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ G6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനിനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ തന്നെ അതൊരു നൈറ്റ് സാക്രിഫൈസ് ആണ്. എന്നാൽ ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് G6 ഒന്ന് ചെക്ക് വരികയും അതോടെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ബ്ലാക്കിന്റെ കിങ് സ്വന്തം പീസുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വേറെ അങ്ങോട്ടേക്കും പോകാൻ വഴിയില്ല. അതോടെ ചെക്ക് മേറ്റ് ആകും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ക്വീൻ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇനി ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെക്കാണ്. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്കിന്റെ ക്വീനെതിരെ അറ്റാക്കുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ B6 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന്റെ ക്വീൻ സേഫ് ആയിട്ടുണ്ട്. വൈറ്റിന്റെ നൈറ്റ് ഇപ്പോഴും അറ്റാക്കിലാണ്. നൈറ്റ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ D4 പോണിനെതിരെയും അറ്റാക്ക് ആകും. എന്നാൽ ഇവിടെ അദ്ദേഹം ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് വന്നാലും കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉള്ളതുകൊണ്ടും ഒരു പീസ് ലാഭം കിട്ടും എന്നതുകൊണ്ടും ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിനൊരു പീസ് ലാഭം കിട്ടിയെങ്കിലും കാസ്ലിങ്ങിനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വൈറ്റ് കാസ്ലിംഗ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ D4 പോൺ അവിടെ ഉള്ളത് കാരണം ബ്ലാക്കിന്റെ നൈറ്റിന് മുന്നോട്ട് വരാനുള്ള സ്ക്വയറുകൾ ബ്ലോക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഈ പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നില്ല. ബ്ലാക്കിന്റെ മൂവുകളെല്ലാം മുൻകൂട്ടി കണ്ടാണ് വൈറ്റ് കളിക്കുന്നത്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് എന്തായാലും ആ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. പോൺ ഉപയോഗിച്ച് പോണിട്ട് എടുക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ഈ നൈറ്റിന് യാതൊരു സപ്പോർട്ടും ഇല്ല. എന്നാൽ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് വെട്ടിയെടുക്കാനും കഴിയില്ല. അങ്ങനെ ക്വീൻ ഉപയോഗിച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ ബിഷപ്പ് A5 ഒന്ന് ചെക്ക് വരികയും ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ചെക്കുമാണ്, ക്വീനെതിരെ അറ്റാക്കുമാണ്. ക്വീനിന് വേറെ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ചെക്ക് ക്വീൻ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും ക്വീൻ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കാണ്. എന്നാൽ വൈറ്റ് ഇവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല.
പകരം സി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് ആണ്. എന്നാൽ ബ്ലാക്കിന് ക്വീൻ ഉപയോഗിച്ച് പോണിനെ വെട്ടാനും കഴിയില്ല. അങ്ങനെ ക്വീൻ ഉപയോഗിച്ച് പോണിനെ വെട്ടുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് ഫോർക്കും ചെക്ക് വരികയും അതോടെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഈ സ്കോറിലേക്ക് ബിഷപ്പിന് കണ്ട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇവിടേക്ക് നൈറ്റിനും കണ്ട്രോൾ ഉണ്ട്, അതോടെ ചെക്ക് മേറ്റ് ആവും. ഈ സിക്സിലേക്ക് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് വന്നാൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ക്വീനിന് ഈ സിക്സിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേറെ അങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. വേറെ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഈ സിക്സിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് ക്വീനിന് സേഫ് ആയിട്ട് പോകാൻ കഴിയുന്ന ഒരേ ഒരു സ്ക്വയർ എ സിക്സ് ആണ്. മറ്റു കളങ്ങളിലേക്കെല്ലാം വൈറ്റിന് കൺട്രോൾ ഉണ്ട്. ഈ രണ്ട് സ്ക്വയറുകളിലേക്കും പോണിന് കൺട്രോൾ ഉണ്ട്. സി സിക്സിലേക്കും ഇ സിക്സിലേക്കും നൈറ്റിനും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. എ സിക്സിലേക്ക് മൂവ് ചെയ്താലും വളരെ വേഗത്തിൽ ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ ക്വീനിന് അറ്റാക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ഏക വഴി നൈറ്റ് ഉപയോഗിച്ച് പോണിനെ ഒട്ടുക എന്നതാണ്. അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് പോണിനെ ഇട്ടെടുക്കുന്നു. ഇതോടെ ക്വീനും അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടു. ഇ സിക്സിലേക്ക് നൈറ്റ് ഉപയോഗിച്ചും ബിഷപ്പ് ഉപയോഗിച്ചും കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വൈറ്റിന്റെ നൈറ്റിനെതിരെ പോൺ ഉപയോഗിച്ച് അറ്റാക്കും ഉണ്ട്. ഇതോടെ ബ്ലാക്കിന്റെ പ്രശ്നങ്ങൾ ഏകദേശം തീർന്നു എന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പൊസിഷനിൽ ബ്ലാക്ക് പ്രതീക്ഷിക്കാത്ത ഒരു മൂവാണ് വൈറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഗെയിമിലെ ഏഴാം മൂവിൽ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തത് മുതൽ ഇതുവരെയുള്ള എല്ലാ വേരിയേഷനുകളും വ്യക്തമായ കാൽക്കുലേഷനോടുകൂടിയാണ് താൽ ഈ ഗെയിം കളിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് ആണ്. എന്നാൽ ഇവിടെയും അദ്ദേഹം ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ എ ഫൈവിലേക്ക് കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ക്വീൻ പിന്നിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ കഴിയില്ല. എന്നാൽ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടാനും പറ്റില്ല. ഇവിടെ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുകയാണെങ്കിൽ നൈറ്റ് ഇ സിക്സിലേക്ക് ഒന്ന് ചെക്ക് വരികയും അതോടെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇതിപ്പോൾ ഡബിൾ ചെക്കാണ്. ക്വീൻ ഉപയോഗിച്ച് ഡിസ്കവേർഡ് ചെക്കും ഉണ്ട്. കിങ്ങിന് പോകാൻ വേറെ സ്കോറുകളൊന്നുമില്ല. മറ്റു സ്കോറുകളെല്ലാം വൈറ്റിന്റെ കൺട്രോളിലാണ്. അതോടെ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് ഇവിടെ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. എന്തായാലും ക്വീൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് ഈ അപകടകാരിയായ നൈറ്റിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു. ചെക്കാണ്. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ക്വീനെ എടുക്കുന്നു. ഇപ്പോഴും ചെക്കാണ്. ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടേണ്ടിവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ക്വീൻ ഉപയോഗിച്ച് പോൺ വെട്ടെടുക്കാൻ പറ്റില്ല. കാരണം നൈറ്റിന്റെ സപ്പോർട്ടുണ്ട് പോണിന്. കിങ് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ആദ്യം റൂക്കിനെ സി വണ്ണിലേക്ക് കൊണ്ടുവന്ന് ഈ ഫയൽ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഈ ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ സി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ സി സെവനിൽ ചെക്ക് വരും. ബ്ലാക്ക് ആ ചെക്കിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ സി ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഫയൽ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ ഡി വണ്ണിലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ എഫ് എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പിനിപ്പോൾ സേഫ് ആയിട്ട് പോകാനുള്ള സ്ക്വയറുകളൊന്നുമില്ല. ഈ സെവനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീനെ പോയി ചെക്ക് വരികയും അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പിനെ ഡി ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ബിഷപ്പിനെ ഡി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം റൂക്കിനെ എ ഫോറിലേക്ക് കൊണ്ടുവന്ന് ഈ പോണിനെ പിൻ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിൻ ചെയ്താലും വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത മൂവിൽ വൈറ്റിന് എ ത്രീ മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കാം. ഇനി അടുത്ത മൂവിൽ ക്വീനെ സി ടുവിലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും റൂക്ക് ഇവിടെ നിന്ന് മാറേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായാലും ഈ ഗെയിമിൽ ബ്ലാക്ക് ബിഷപ്പിനെ ഡി ഫോറിലേക്കാണ് മൂവ് ചെയ്തത്. ഇവിടെ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ബ്ലാക്കിനിവിടെ ഒരു ബിഷപ്പ് കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പോണ ഉപയോഗിച്ച് റൂക്കിനെ വിട്ടുകയാണെങ്കിൽ ക്വീനെ ഉപയോഗിച്ച് ചെക്ക് വരും. ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ സെവനിലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. അപ്പോൾ റൂക്ക് ഈ വണ്ണിലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മാറാനായിട്ട് വേറെ സ്കോറുകളൊന്നുമില്ല. എല്ലാ സ്കോറുകളിലേക്കും വൈറ്റിന് കൺട്രോൾ ഉണ്ട്. ഈ നൈറ്റ് പിന്നിങ്ങിലായതുകൊണ്ട് നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എഫ് സിക്സിലെ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എന്നാലും ആ നൈറ്റിനെ വെട്ടിയെടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ എഫ് സിക്സിലുണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ആ സ്കോർ ഫ്രീ ആയിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറാം.
എന്നാലും ക്വീൻ ഡി സിക്സിലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോഴും ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ. ജി ഫൈവിലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് എച്ച് ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് വരുന്നതോടെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടെടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.